ഷാലോം അലൈഹിം ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സമാധാനം. ഈ വർഷത്തെ പരീക്ഷ എഴുതുന്ന എന്റെ കൂട്ടുകാർക്ക് വേണ്ടി, അനുജന്മാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. നിങ്ങളെപ്പോലെ എനിക്ക് കുഞ്ഞുനാളിലെ ഒന്നാം ക്ലാസ് LKG മുതൽ ഇങ്ങനെ സ്കൂളിൽ പോകാനുള്ള ഭാഗ്യമൊന്നും കിട്ടാത്ത ഒരാളാണ്. നേരിട്ടാണ് ഞാൻ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ MA ഫിലോസഫി എഴുതിയെടുത്തത്. പരീക്ഷ ഒരു ഞായറാഴ്ചയാണ് തുടങ്ങുന്നത്. അതിന്റെ തലേന്ന് ശനിയാഴ്ച വരെയും ഞാൻ ബാംഗ്ലൂരിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ ഹോട്ടൽ മുറിയെടുത്ത് പോയിരുന്ന് പഠിക്കുക. ഞാൻ എക്സാം ഹാളിൽ ചെന്നിട്ട് ഇരുന്നപ്പോൾ എന്നോട് എല്ലാവരും കളിയാക്കി, ഒന്നും പഠിക്കാതെ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. പക്ഷേ എക്സാം ഹാളിൽ ഇരുന്ന് ഞാൻ അല്പനേരം പ്രാർത്ഥിച്ചെന്ന് കയ്യിലുണ്ടായിരുന്ന ഒരു കുട്ടി ബൈബിൾ ഉണ്ട്. അത് തുറന്നപ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു മരുന്നായ വചനമുണ്ട്. അതൊന്ന് നിങ്ങൾക്ക് പങ്കിടുക എന്നുള്ളതാണ് ലക്ഷ്യം. യെശയ്യ 11:2 ഞാൻ ഒന്ന് വായിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഇത് യേശുവിന്റെ മേൽ ദൈവാത്മാവ് ആവസിക്കുന്നതിനെ കുറിച്ചുള്ള പ്രവചനമാണ്. പക്ഷേ ബൈബിളിലുള്ള ഓരോ വാക്യങ്ങളും എനിക്കും നിനക്കും ദൈവം നൽകുന്ന പ്രോമിസാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ മേൽ ആവസിച്ചു കഴിയുമ്പോൾ അറിവിന്റെ, വിവേകത്തിന്റെ, ഓർമ്മയുടെ, ജ്ഞാനത്തിന്റെ ആത്മാവായി മാറും എന്ന് നിങ്ങൾ പഠിച്ചതൊക്കെ ഓർത്തെടുക്കാൻ സാധിക്കും. അറിവിന്റെ, ജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ ആത്മാവായിരിക്കും. അതുകൊണ്ട് എക്സാം ഹാളിൽ ഇരിക്കുന്ന നിങ്ങൾ, അന്ന് ഞാൻ മധുരൈ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ചെയ്ത അതേ കാര്യം പറഞ്ഞുതരാം. ഒരു സെക്കൻഡ് നിങ്ങൾ എല്ലാം ഒന്ന് വെച്ചിട്ട് പേന, പേപ്പർ, നോട്ട്ബുക്ക്, അതുപോലെ തന്നെ എഴുതാനുള്ള പേപ്പർ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കൈ കിട്ടിയതിനു ശേഷം ഒരു ഫ്യൂ സെക്കൻഡ് കണ്ണടച്ചൊന്ന് പറയണം. പരിശുദ്ധാത്മാവാകുന്ന സഹായക, പഠിച്ചതെല്ലാം ഓർമ്മയിൽ വരുത്താൻ വേണ്ടി നീ എന്നെ ഒന്ന് സഹായിക്കണേ. ഈ എക്സാമിൽ എനിക്ക് വിജയം തരണേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ തുടങ്ങണം. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത് അറിയേണ്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഒരിക്കലും ഞാൻ ഉറങ്ങാൻ കിടന്ന് 3 എനിക്ക് എഴുന്നേറ്റ് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ആളാണ്. അന്ന് എന്റെ കയ്യിൽ മൊബൈൽ ഇല്ല, ഇല്ലെങ്കിൽ അലാറം സെറ്റ് ചെയ്യാനൊന്നുമില്ല. എന്റെ ഉമ്മ പറഞ്ഞതെന്ന് ഓർമ്മയിൽ ഞാൻ എന്റെ മനസ്സിനോട് പറഞ്ഞു, മനസ്സേ 3 എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം, അതുകൊണ്ട് 2 എന്നെ എഴുന്നേപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ കിടന്നു. എന്റെ മനസ്സിനോട് പറഞ്ഞു കിടന്നു, പ്രാർത്ഥനയല്ല, മനസ്സേ എന്നെ 2 എഴുന്നേപ്പിക്കണേ എന്ന് പറഞ്ഞു കിടന്നു. പക്ഷേ സത്യം പറയട്ടെ, 1:59 ആയപ്പോ എന്ത് സംഭവിച്ചെന്നറിയില്ല, ഞാൻ ചാടി എഴുന്നേറ്റു. ടൈം നോക്കിയപ്പോ കറക്റ്റ് 2 ആയി. പലപ്പോഴും നമ്മുടെ മനസ്സിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് മനസ്സ് ചെയ്യും. നിങ്ങൾക്കും ഒരുപാട് പേർക്ക് ഇത് അനുഭവമായിരിക്കും. അതുകൊണ്ട് ഇതൊരു സൈക്കോളജിക്കൽ മൂവാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം? എക്സാം ഹാളിൽ പോയിരുന്ന് പരീക്ഷ എഴുതി തുടങ്ങുന്നതിന്റെ മുമ്പ് 1 നിങ്ങളുടെ മനസ്സിനോട് അഭ്യർത്ഥിക്കണം, എന്റെ മനസ്സേ, ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കഴിയുമ്പോൾ ഇതിലുള്ള എല്ലാ ചോദ്യങ്ങളും, അതിലേതൊക്കെ ഞാൻ ഇതിന്റെ മുമ്പ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്, അതൊക്കെ എന്റെ ഓർമ്മയിൽ വരുത്തി തരികയും എക്സാം കറക്റ്റായിട്ട് എഴുതാനുള്ള കഴിവ് എനിക്ക് നൽകുകയും ചെയ്യണം എന്ന് മനസ്സിനോട് പറയണം. ആദ്യം പറഞ്ഞത് സ്പിരിച്വാലിറ്റിയാണ്, പരിശുദ്ധാത്മാവിന്റെ സഹായം തേടുക. രണ്ടാമത് സൈക്കോളജിയാണ്, നമ്മൾ നമ്മളുടെ മനസ്സിനോട് ആവശ്യപ്പെടുക. സൈക്കോ സ്പിരിച്വാലിറ്റിയാണ് കേട്ടോ. ഇനി മൂന്നാമത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം പറയാം. ഒരു ചെറിയ കഥ എന്റെ കൂട്ടുകാരോട് ഞാൻ പറയാം. ഒരു രാജാവിന് 100 മന്ത്രിമാരുണ്ട് രാജ്യത്ത്. അതിൽ ഒരാളെ രാജാവാക്കാം എന്ന് രാജാവ് പ്രഖ്യാപിക്കുകയാണ്. രാജ്യം തന്നെ ഞാൻ തരാം, പക്ഷേ എന്റെ കയ്യിൽ ഒരു നമ്പർ പൂട്ടുണ്ട്. അത് ഗണിതം കൊണ്ട് മാത്രം തുറക്കാൻ പറ്റുന്ന ഒരു പൂട്ടാണ്. ആ പൂട്ട് ആര് തുറന്നു തരുന്നു അയാളെ ഞാൻ രാജാവാക്കുന്നു. അപ്പൊ ഈ ഗണിതപ്പൂട്ട് തുറക്കുന്നതിന്റെ നിയമങ്ങളെ കുറിച്ച് പണ്ടെങ്ങാൻ എഴുതി വെച്ച താലിയോലകളും അതുപോലെ തന്നെ പുസ്തകങ്ങളും മുനിമാരുടെ ചരിത്രവും മഹർഷിമാരുടെ ചരിത്രവും ഒക്കെ എടുത്ത് ഈ 100 ഇരുന്ന് പഠിപ്പ് തുടങ്ങി. കാരണം എനിക്ക് രാജാവണം, എനിക്ക് രാജാവണം എന്നും. അതിലൊരു മന്ത്രി മാത്രം എക്സാമിന്റെ തലേന്നും സുഖമായിട്ട് കിടന്നുറങ്ങി. ബാക്കി 99 ഇവനെ കളിയാക്കുന്നു, കുക്കിയിടുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ 100 വന്നു കഴിഞ്ഞു. എല്ലാവരുടെയും മുമ്പില് ഈ രാജാവ് പൂട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ്. പൂട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് തുറക്കാൻ ആഗ്രഹമുള്ള ഈ 99 അവരുടെ പുസ്തകങ്ങളും അതും ഇതൊക്കെ കൊണ്ടുവന്ന് ഇതിങ്ങനെ പരിശോധിക്കാൻ നോക്കുമ്പോൾ അതിൽ ഈ തലേന്ന് ഉറങ്ങി വരുത്തുന്നുണ്ടല്ലോ, അവൻ മാത്രം കൂളായിട്ട് ചെന്ന് ആ പൂട്ടെടുത്ത് ചുറ്റും നോക്കി അത് തുറന്ന് കൈ കൊടുത്തു. ബാക്കിയുള്ള 99 വിഷമായി. അങ്ങനെ ഇവരെല്ലാം കൂടെ ഇവനെ മന്ത്രിയാക്കുന്ന കണ്ട, സോറി, രാജാവാക്കുന്ന കണ്ട് സങ്കടത്തിൽ ഇവനോട് പോയിട്ട് ചോദിക്കാൻ, എന്ത് പറ്റി? ഓ, നിങ്ങളെല്ലാം ആകെ തല പൊഴിഞ്ഞ് താലിയോല എടുത്ത് മറിച്ച് പഠിച്ചുകൊണ്ടിരുന്നു. ഞാൻ കൂളായി ഉറങ്ങിയതുകൊണ്ട് മനസ്സ് ശാന്തമായിരുന്നു, എനിക്ക് വെപ്രാളമില്ലായിരുന്നു. ഞാൻ ആ പൂട്ടെന്താണെന്ന് പോയി നോക്കിയപ്പോഴാണ് കണ്ടത്, പൂട്ടിയിട്ടേ ഇല്ല. അപ്പൊ ഞാൻ കാര്യം പഠിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണം, പലപ്പോഴും ഇങ്ങനെയാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ ഈ എക്സാമിനെ കുറിച്ച് ഓർത്ത്, നാളെയെ കുറിച്ച് ഓർത്ത്, കൂട്ടുകാരെ തോപ്പിക്കണമെന്ന് ഓർത്ത്, അല്ലെങ്കിൽ എന്റെ അപ്പനെ വിഷമാവുമെന്ന് ഓർത്ത്, അമ്മയ്ക്ക് വിഷമാവുമെന്ന് ഓർത്ത്, നാട്ടുകാരുടെ മുമ്പിൽ എന്ത് പറയുമെന്ന് ഓർത്ത്, എനിക്കും എന്റെ പേരിലൊരു ഫ്ലെക്സ് ഒക്കെ വരണമെന്നൊക്കെ ഓർത്ത്, ഇങ്ങനെയൊക്കെ ഒത്തിരി കൊതിച്ച് നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ച് വെപ്രാളപ്പെടുമ്പോൾ
മനസ്സ് ശാന്തമായി പ്രവർത്തിക്കത്തില്ല, എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് അല്പം ഒന്ന് കൂളാകുക. അതായത് കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യനെയർ കിട്ടിക്കഴിഞ്ഞാൽ അത് മൊത്തം ഒന്ന് വായിച്ച് നോക്കിയിട്ട് മതി എഴുതി തുടങ്ങാൻ. പെട്ടെന്ന് കയറി എഴുതരുത്. ചിലപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ചും പഠിച്ച്, അതായത് പരിസര ബോധത്തോടുകൂടെ എക്സാം എഴുതാൻ ശ്രമിക്കുക. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, പരിശുദ്ധാത്മാവെന്ന സഹായകനെ നമ്മൾ അവിടെ ഇരുന്ന് യാചിക്കുക. സഹായകന് കിട്ടാൻ വേണ്ടി ഈ ഒരു വചനം, അതായത് യെശയ്യാ 11:2 ഒന്ന് കാണാതെ പഠിക്കുക. ഇതിന്റെ മുമ്പ് മരുന്നുകുപ്പി പുസ്തകത്തെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, വചനത്തെ കണ്ണുകൊണ്ട് കണ്ട്, അതരം കൊണ്ട് വായിച്ച്, വിരലുകൊണ്ട് തൊട്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ്, കാണാതെ പഠിക്കേണ്ടതാണ്. അതാണ് ആ വചനമാണ് മരുന്ന്. അതുകൊണ്ട് യെശയ്യാ 11:2 ഇന്ന് തന്നെ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് കാണാതെ പഠിക്കുക. നിങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള മക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഇന്ന് തന്നെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ ഈ വചനം ഒന്ന് കാണാതെ പഠിക്കട്ടെ. രണ്ട്, അവർ അവരുടെ മനസ്സിനോട് തന്നെ ഒന്ന് അഭ്യർത്ഥിക്കട്ടെ. മൂന്ന്, അവര് ഏകാഗ്രതയോടെ ഇരുന്ന്, ഒരു ശാന്തമായ മനസ്സോടെ ഇരുന്ന് പരീക്ഷ എഴുതട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു ശക്തനായ ഒരു സഹായകനെ. സഹായകനെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ വർഷം പരീക്ഷ എഴുതുന്ന നാനാജാതി മതത്തിൽപ്പെട്ട, പല ഭാഷകളിൽപ്പെട്ട് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ അവരുടെ ആന്തരിക ഇന്ദ്രിയങ്ങൾ തുറന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിലെത്തി പരീക്ഷ എഴുതാനുള്ള കൃപ യേശുക്രിസ്തുവിന്റെ